കോവിഡ് ഭീതിയുടെയും മഴക്കെടുതിയുടെയും ദുരിതം പേറുന്നതിനിടെ കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്തിൽ മഹാളി രോഗം വ്യാപകമാകുന്നു. ഇത് കൗങ്ങ് കർഷകരെ പ്രതിസന്ധിയിലാക്കി. കൃഷിഭവൻ അധികൃതർ പലതവണ പരിശോധന നടത്തിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാത്തത് കർഷകർക്ക് തിരിച്ചടിയായി. മഴക്കാലത്ത് ഏക വരുമാനം കൂടി ഇല്ലാതായ കർഷകർ അധികൃതരുടെ കനിവ് തേടി കഴിയുകയാണ്. കൗങ്ങോലയ്ക്ക് മഞ്ഞ നിറം, തടിയുടെ നിറവ്യത്യാസം എന്നിവയാണ് മഹാളി രോഗത്തിന്റെ ലക്ഷണം. രോഗം ബാധിച്ച കൗങ്ങ് മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു പ്രതിവിധിയും കർഷകർക്ക് മുന്നിലില്ല. ഈ രോഗം ബാധിച്ച സ്ഥലം അണുനശീകരണം നടത്തി വേണം പുതിയ കൗങ്ങ് കൃഷി ചെയ്യാനും. മഴക്കാലത്ത് ഒരു തൊഴിലുമില്ലാതെ കഴിയുന്ന മലയോര കർഷകരുടെ ഏക വരുമാന മാർഗം ഇതോടെ ഇല്ലാതായതും കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കർഷകരുടെ പരാതിയെ തുടർന്ന് കൃഷിഭവൻ അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. വകുപ്പ് മന്ത്രി ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. വയലിലെ കഴുങ്ങ് കൃഷി പാടെ നശിച്ചുപോയി. പിന്നെ കുമിൾരോഗം വന്ന് കഴുങ്ങുകളൊക്കെ പഴുപ്പ് നിറത്തിലും ഒക്കെ ആയിട്ട് കൈഫലങ്ങളൊന്നും കിട്ടാതെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് കൃഷിഭവനിലെ ഇതിന് വേണ്ടിയുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് യാതൊരു കാരണവശാലും അവർ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൃഷിവകുപ്പ് മുഖാന്തരം ഈ കൃഷിക്കാർക്ക് ഒരു സഹായധനമായിട്ട് എന്തെങ്കിലും കൊടുക്കുവാൻ കൃഷിക്കാർ എല്ലാവരും ഒന്നിച്ച് അതിനുവേണ്ടി അണിനിരക്കുവാൻ പോവുക. കോട്ടൂർ പഞ്ചായത്തിലെ പെരവച്ചേരി, കുന്നരംവെള്ളി, പെരുകോവിലകത്ത് താഴ, കോളത്ത് താഴ, തൊണ്ടിയേരി, കണ്ടിത്താഴ, പുത്തൻ പീടികയിൽ താഴ, പുതിയപ്പുറത്ത് താഴ എന്നിവിടങ്ങളിലാണ് ഏക്കറോളം സ്ഥലത്ത് കൗങ്ങ് കൃഷി വ്യാപകമായി നശിച്ചത്. കോവിഡ് ദുരിതകാലത്ത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കാകില്ലെന്ന് കൗങ്ങ് കർഷകർ പ്രതീക്ഷയർപ്പിച്ചിട്ടുണ്ട്.